സർവശക്തനായ ദൈവമേ, ഞാൻ അങ്ങിൽ വിശ്വസിക്കുന്നു, അങ്ങിൽ ശരണപ്പെടുന്നു, അങ്ങയെ സ്നേഹിക്കുന്നു, അങ്ങയെ ആരാധിക്കുന്നു. അങ്ങിൽ വിശ്വസിക്കുകയും ശരണപ്പെടുകയും അങ്ങയെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യാതിരിക്കുന്നവർക്ക് വേണ്ടി കൂടി ഞാൻ അങ്ങിൽ വിശ്വസിക്കുകയും ശരണപ്പെടുകയും അങ്ങയെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. വഴിയും സത്യവും ജീവനുമായ ക്രിസ്തുനാഥ, മുറിവേറ്റ അങ്ങയുടെ തൃക്കരങ്ങൾ എൻ്റെ തലയിൽ വെച്ച് ആശീർവദിച്ച് പ്രഭാതത്തിൽ എന്നെ അങ്ങ് യാത്രയാക്കിയതാണ്. എൻ്റെ ജോലികൾ അവസാനിപ്പിച്ച ശേഷം അങ്ങയോട് നന്ദി പറയുവാനായി ഞാൻ അങ്ങയുടെ സന്നിധിയിലെത്തിയിരിക്കുന്നു. അങ്ങയുടെ കരങ്ങൾ എന്നെ താങ്ങിയില്ലായിരുന്നെങ്കിൽ ഞാൻ പലവട്ടം വീണുപോകുമായിരുന്നു. എൻ്റെ ഈശോയെ, അങ്ങയുടെ തിരുമുറിവുകളെക്കുറിച്ച് എൻ്റെ പാപങ്ങൾ പൊറുക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങയുടെ ദിവ്യ പ്രചോദനമനുസരിച്ച് പ്രവർത്തിക്കാതിരുന്നിട്ടുള്ളതിനെപ്പറ്റി ഞാൻ പശ്ചാത്തപിക്കുന്നു. കൂടുതൽ തീഷ്ണതയോടെ ജീവിച്ചു കൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, മാലാഖമാരുടെ കീർത്തനങ്ങളോടുകൂടെ വിശ്രമത്തിന് ഒരുക്കമായി ഞാൻ അർപ്പിക്കുന്ന ഈ നിശാപ്രാർത്ഥനയും സ്വീകരിക്കണമേ. രാത്രികാലത്ത് എന്നെ സംരക്ഷിക്കുവാൻ അങ്ങയുടെ ദൂതന്മാരെ നിയോഗിക്കണമേ. എൻ്റെ ജീവിതയാത്ര അവസാനിക്കുമ്പോൾ നിത്യഭാഗ്യത്തിൻ്റെ കവാടങ്ങൾ എനിക്ക് തുറന്നു തരികയും ചെയ്യണമേ. അമലോത്ഭവയായ മറിയമേ, അങ്ങയിൽ അഭയം തേടുന്ന എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പും മറ്റവസരങ്ങളിലും ചൊല്ലാവുന്ന പ്രാർത്ഥന. യൂതന്മാരുടെ രാജാവായ നസ്രായക്കാരൻ ഈശോയെ പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും അപകടങ്ങളിലും അസുഖങ്ങളിലും നിന്നും ഭയത്തിലും പൈശാചിക ബാധയിൽ നിന്നും ദുഷ്ചിന്തകളിലും ദുശ്ചര്യകളിൽ നിന്നും എന്നെയും എൻ്റെ കുടുംബത്തെയും കാത്തുരക്ഷിക്കണമേ. ആമേൻ. നെറ്റിൽ കുരിശു വരച്ചുകൊണ്ട് യൂതന്മാരുടെ രാജാവായ നസറായക്കാരൻ ഈശോയെ എന്ന ഈ സുഹൃത്ത് ജപം മൂന്ന് വട്ടം ചൊല്ലുന്നു. എനിക്ക് നീതി നടത്തി തരുന്ന ദൈവമേ, ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ. ഞെരുക്കത്തിൽ എനിക്ക് അങ്ങ് അഭയമരുളി, കാരുണ്യപൂർവം എന്റെ പ്രാർത്ഥന കേൾക്കണമേ. മാനവരെ, എത്രനാൾ നിങ്ങൾ എന്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കും? എത്രനാൾ നിങ്ങൾ പൊള്ളവാക്കുകളിൽ രസിച്ച് വ്യാജമന്വേഷിക്കും? കർത്താവ് നീതിമാന്മാരെ തനിക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്നറിഞ്ഞുകൊള്ളുവിൻ. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് കേൾക്കുന്നു. കോപിച്ചുകൊള്ളുക, എന്നാൽ പാപം ചെയ്യരുത്. നിങ്ങൾ കിടക്കയിൽ വെച്ച് ധ്യാനിച്ച് മൗനമായിരിക്കുക. ഉചിതമായ ബലികൾ അർപ്പിക്കുകയും കർത്താവിൽ ആശ്രയിക്കുകയും ചെയ്യുവിൻ. ആരു നമുക്ക് നന്മ ചെയ്യും? കർത്താവ് അങ്ങയുടെ മുഖകാന്തി ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ എന്ന് പലരും പറയാറുണ്ട്. ധാന്യത്തിന്റെയും വീഞ്ഞിന്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായതിലേറെ ആനന്ദം എന്റെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചിരിക്കുന്നു. ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങും, എന്തെന്നാൽ കർത്താവ് അങ്ങ് തന്നെയാണ് എനിക്ക് സുരക്ഷിതത്വം നൽകുന്നത്. ദൈവമേ, എന്നെ അങ്ങയുടെ സമാധാനത്തിന്റെ ഒരു ഉപകരണമാക്കണമേ.
വിദ്വേഷമുള്ളിടത്ത് സ്നേഹവും, ദ്രോഹമുള്ളിടത്ത് ക്ഷമയും, സന്ദേഹമുള്ളിടത്ത് വിശ്വാസവും, നിരാശയുള്ളിടത്ത് പ്രത്യാശയും, അന്ധകാരമുള്ളിടത്ത് പ്രകാശവും, സന്താപമുള്ളിടത്ത് സന്തോഷവും ഞാൻ വിതയ്ക്കട്ടെ. ഓ ദിവ്യനാഥ, ആശ്വസിപ്പിക്കപ്പെടുന്നതിനേക്കാൾ ആശ്വസിപ്പിക്കുന്നതിനും, മനസ്സിലാക്കപ്പെടുന്നതിനേക്കാൾ മനസ്സിലാക്കുന്നതിനും, സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ സ്നേഹിക്കുന്നതിനും എനിക്കിടയാക്കണമേ. എന്തെന്നാൽ, കൊടുക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത്, ക്ഷമിക്കുമ്പോഴാണ് ഞങ്ങൾ ക്ഷമിക്കപ്പെടുന്നത്, മരിക്കുമ്പോഴാണ് ഞങ്ങൾ നിത്യജീവിതത്തിലേക്ക് ജനിക്കുന്നത്. ഫലം നേട്ടം ശ്രേഷ്ഠം പരിശുദ്ധ മറിയമേ തമ്പുരാനെ അമ്മേ, ഇപ്പോഴും എപ്പോഴും മരണത്തിൻ നേരം ആവേകൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കേ. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ ഈ കുടുംബത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ വിശുദ്ധീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ. ഞങ്ങളിൽ ആരെങ്കിലും അങ്ങേ ഉപദ്രവിക്കാനിടയായാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ കുടുംബത്തിലുള്ളവരെയും ഇവിടെ നിന്ന് അകന്നിരിക്കുന്നവരെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മരിച്ചുപോയ കുടുംബാംഗങ്ങളെ നിത്യഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. ആത്മീയവും ശാരീരികവുമായ എല്ലാ വിപത്തുകളിലും നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. സ്വർഗത്തിൽ അങ്ങയെ കണ്ട് ആനന്ദിക്കുവാൻ ഞങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹം നൽകണമേ. മറിയത്തിൻ്റെ വിമല ഹൃദയവും മറിയ യോസേപ്പിതാവും ഞങ്ങളുടെ പ്രതിഷ്ഠയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവനും ഇതിൻ്റെ സജീവ സ്മരണ ഞങ്ങളിൽ നിലനിർത്തുകയും ചെയ്യട്ടെ. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മറിയത്തിൻ്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യോസേപ്പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ മാർഗരീത മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എൻ്റെ ദൈവമേ, എത്ര വലിയ സ്നേഹമാണ് അങ്ങ് ഞങ്ങളോട് കാണിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ നന്ദിയെന്നല്ലാതെ എന്തു പറയും നാഥ? സ്തുതിയും ആരാധനയും സർവശക്തനായ ദൈവത്തിനു മാത്രം. അനേകം പേർ ഇന്നേ ദിവസം ഞങ്ങളെ പിരിഞ്ഞുപോയി. ഇന്നലെ ഉണ്ടായിരുന്നവർ പക്ഷേ ഇന്ന് ഞങ്ങളെ കരുതുന്നു, സ്നേഹത്തിൽ പരിപാലിക്കുന്നു, ഇല്ലായ്മകളുടെ നടുവിലും കരം പിടിച്ചു നടത്തുന്നു. നാളെയുടെ പ്രതീക്ഷകൾ അസ്തമിക്കുന്നില്ല. അങ്ങ് കൂടെയുള്ളതിനാൽ ഞാൻ ഈ പരീക്ഷണങ്ങളിൽ ഒന്നും ഭയപ്പെടുന്നില്ല. മരുഭൂമിയിൽ ഇസ്രായേലിനെ നയിച്ച ദൈവം ചെങ്കടൽ പിളർന്ന് മുന്നോട്ട് നീങ്ങുവാൻ എന്നെ സഹായിക്കുമല്ലോ. ഈ അസ്വസ്ഥതകളും പരാജയ ഭീതിയും ഞങ്ങൾ അതിജീവിക്കും. എങ്കിലും തമ്പുരാനെ, അങ്ങേ കരുണ ഞങ്ങളിൽ നിന്ന് മായ്ക്കരുതേ. രാത്രിയിലെ അപകടങ്ങളിൽ നിന്നും അപ്രതീക്ഷിതമായ സംഭവങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ. ഈശോമിശിഹായുടെ തിരുരക്തത്തിൻ്റെ അമൂല്യമായ ശക്തിയിൽ ആശ്രയിച്ച് ഞങ്ങൾ സമർപ്പിക്കുന്ന യാചനകൾ കേട്ടരുളയണമേ. ആമേൻ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് അരുളി ചെയ്ത് ഞങ്ങളെ അങ്ങയുടെ അരികിലേക്ക് മാടി വിളിക്കുന്ന പരമ നന്മയായ ഈശോയെ, ഈ ദിവസത്തിൻ്റെ അവസാന മണിക്കൂറുകളിൽ ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിൽ ആശ്വാസത്തിനായി അണഞ്ഞിരിക്കുന്നു. പകലിൻ്റെ പണിത്തിരക്കുകളും അധ്വാനത്തിൻ്റെ ആലസ്യങ്ങളും ദൈവ തിരുസന്നിധിയിൽ ഇറക്കി വെച്ച് ആശ്വാസത്തോടെ ഈ രാത്രിയിൽ നിദ്രയണയുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എൻ്റെ അടുക്കൽ വരുന്നവനെ ഒരു നാളും തള്ളിക്കളയുകയില്ല എന്നരുളി ചെയ്ത ഈശോയെ, ഈ ദിവസത്തിലെ ഞങ്ങൾ ചെയ്ത എല്ലാ ഉദ്യമങ്ങളെയും പ്രാർത്ഥനകളെയും സത്പ്രവൃത്തികളെയും ചിന്തകളെയും അങ്ങ് ഏറ്റെടുത്ത് വിശുദ്ധീകരിക്കണമേ. നന്മ ചെയ്യാത്ത ഒരു ദിവസം പോലും നിങ്ങളുടെ ആയുസ്സിൽ ഉണ്ടാകരുത് എന്ന് പഠിപ്പിച്ച വിശുദ്ധ ചാവറ പിതാവിൻ്റെ വാക്കുകളെ മറന്ന്
നന്മ ചെയ്യാൻ ലഭിച്ച അവസരങ്ങൾ വിനിയോഗിക്കാതിരുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. സമാധാനത്തിൻ്റെ ഉപകരണമാകുവാൻ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയിലൂടെ ഞങ്ങളെ പഠിപ്പിച്ച ഈശോയെ ഞങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവസ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സാന്നിധ്യങ്ങളായി തീരുന്നതിൽ വീഴ്ച ഉണ്ടായതിനെ ഓർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങും. എന്തെന്നാൽ കർത്താവെ, അങ്ങ് തന്നെയാണ് എനിക്ക് സുരക്ഷിതത്വം നൽകുന്നത്. ഈ രാത്രിയിൽ അങ്ങയോടൊപ്പം ശാന്തമായി ഉറങ്ങാനും പുതിയ പ്രഭാതത്തിൽ പുതിയ ചിന്തകളോടെ പുതിയ ദൈവാരൂപിയിൽ അങ്ങയോടൊപ്പം വ്യാപരിക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശുവേ, നീ മാത്രമാണ് എൻ്റെ
അതിയായ കാരുണ്യം എന്നിലേക്കൊഴുക്കി കൂടെ വസിച്ചവൻ നീ മാത്രം യേശുവേ, നീ മാത്രമാണ് എൻ്റെ ആശ്രയം യേശുവേ.